നമസ്കാരം പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ എസ് വിജയകുമാർ എന്നോടൊപ്പം പ്രവിതാലക്ഷ്മി നമ്മൾ ആദ്യം പോകുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് കാസർഗോഡ് തലക്ലായിലെ അഞ്ചുശ്രീയുടെ മരണം ഭക്ഷ്യ വിഷബാധയെ തുടർന്നല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം കരൾ പ്രവർത്തനരഹിതമായതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭക്ഷണത്തിൽ നിന്ന് നല്ലാതെ വിഷാംശം എത്തിയത് കരളിനെ ബാധിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തതയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ രസപരിശോധനാ ഫലം ലഭിക്കണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് പിന്നാലെ പോലീസ് ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊറിയനുസരിച്ച് ഫുഡ് പോയിസണിങ്ങയുടെ സാധാരണ അല്ലാത്ത നിരവധി ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു ലിവറിന്റെ കുറിച്ച് ഒരു പാർട്ട് ആയിരുന്നു സോ അതിനാൽ ഇത് ശരീരത്തിൽ എന്തെങ്കിലും പോയിസൺ അല്ലെങ്കിൽ ഡ്രഗ്സ് കെമിക്കൽസിൻ്റെ പ്രസൻസ് ഒഴിവാക്കേണ്ടത് ഒരു കെമിക്കൽ എക്സാമിനേഷൻക്ക് വേണ്ടി അയ അയക്കണം വളരെ പ്രധാനമാണോ സോ ഇപ്പോൾ തത്കാലമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻക്ക് വേണ്ടി സാമ്പിൾ വിസറ നമ്മൾ അയക്കാം അതിനു ശേഷം കുറച്ച് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചില പ്രാഥമിക് തെളിവുകൾ ഉണ്ടോ പക്ഷെ അത് ഈ കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ ഡോക്ടറിന്റെ ഫൈൻഡിങ്സ് മാച്ച് ചെയ്യുമ്പോൾ കുറിച്ച് തെളിവുകൾ ഉണ്ടോ പ്രാഥമിക തെളിവുകൾ ഉണ്ടോ പക്ഷേ ഇത് കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം കൺഫേം ചെയ്യാർ കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ ഇതൊരു ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ള റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ എസ് പി പറയുന്നത് ഇത് ഭക്ഷ്യ വിഷബാധയല്ല ഭക്ഷണത്തിൽ നിന്നല്ലാതെ ഒരു വിഷാംശം ഈ അഞ്ചുവിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസ് ഇത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടോ ആ പ്രവിത ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അഞ്ചുശ്രീയുടെ മരണം ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടല്ല എന്നതാണ് ആ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം ആ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളിൽ ആ ഈ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫൈൻഡിങ്സുകളൊന്നുമില്ല എന്ന് തന്നെയാണ് ആ സർജൻ പോലീസിനെ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ആ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറിയിട്ടുമുണ്ട് ആ അതിൽ പ്രധാനമായി യും കരൾ പ്രവർത്തനരഹിതമായതാണ് ഈ മരണ കാരണമെന്നതാണ് പ്രധാനമായും അതിൽ സൂചിപ്പിക്കുന്നത് ആ അത്തരത്തിൽ പ്രവർത്തനരഹിതമാകാൻ ചില വിഷാംശങ്ങൾ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ആ തരത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്ന വിവരങ്ങളുടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് അതിപ്പോൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്ര അതായത് പോലീസിന് കൈമാറിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിൽ ഭക്ഷ്യവിഷാദിയുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ്സുള്ള ഉള്ള മറ്റ് ചില വിഷാംശങ്ങൾ ഈ അഞ്ചുശ്രീയുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അതിന് രാസ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് ചില ചില നിഗമനത്തിലേക്ക് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഇത് ഭക്ഷ്യ വിഷബാധയേറ്റിട്ടുള്ള ഒരു മരണമല്ല എന്നതെന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസും സ്ഥിരീകരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ നൽകുകയും ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട നിഗമനം അത് കൈമാറിയ വിവരങ്ങൾ അനുസരിച്ച് ആ പോലീസ് ഇതിനകം അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ചില വിഷാംശം ഈ അഞ്ചുശ്രീയുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ടുണ്ട് അത് മരണകാരണത്തിനിടയാക്കിയോ എന്ന കാര്യം എന്തായാലും രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് ആ കരൾ പ്രവർത്തന പ്രവർത്തനരഹിതമായതാണ് മരണകാരണമെന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത്തരം വിവരങ്ങൾ തന്നെയാണ് എന്തായാലും ഉള്ളത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ വന്ന നിഗമനങ്ങളെല്ലാം ഇത് ഭക്ഷ്യവിഷപാധിയാകാനുള്ള സാധ്യതകളും സംശയങ്ങളുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട അണുബാധ ഉൾപ്പെടെ ഇതിന് മരണകാരണമായി എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അത് ഏറ്റവും നിർണായകമാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭക്ഷ്യ വിഷപാധി ഏറ്റിട്ടല്ല അഞ്ചുശ്രീ മരിച്ചിട്ടുള്ളത് മറ്റ് ചില വിഷാംശങ്ങൾ ആ ശരീരത്തിനുള്ളിൽ ഉള്ളിലുണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അത് ആന്തരി അവയവങ്ങളുടെ ആ പ്രവർത്തനം ഹിതമാക്കുന്നത് പ്രത്യേകിച്ച് കരൾ പ്രവർത്തന രഹിതമാക്കാൻ അത് കാരണമായി എന്നുൾപ്പെടെയുള്ള ആ കണ്ടെത്തലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അതെന്താണ് അതിനുണ്ടായിട്ടുള്ള സാഹചര്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തന ബാധിക്കാവുന്ന തരത്തിൽ ഭക്ഷണത്തിലൂടെ അല്ലാതെ ഒരു വിഷവസ്തു ഒരു അന്യവസ്തു അവരുടെ ശരീരത്തിലെത്തിയത് എന്നത് സംബന്ധിച്ച വ്യക്തതയാണ് ഇനി പോലീസിന് വരുത്തേണ്ടത് ആന്തരികാവയവങ്ങളുടെ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾക്കായി സംഘം കാത്തിരിക്കുകയാണെന്നാണ് കാസർഗോഡ് എസ് പി അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ കൂടുതൽ വ്യക്തത ആ വാർത്തയിൽ ഉണ്ടാകേണ്ടതുണ്ട് ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് വൈകാതെ എത്തിക്കും കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മൾ കാസർഗോഡ് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമായത് ഭക്ഷണം തന്നെയാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അവിടെ സ്കൂൾ വാർഷികാഘോഷത്തിന് നൽകിയ ബിരിയാണിയിൽ നിന്നാണ് ഭക്ഷ്യവിഷപാധിപ്പ് ഈ ഭക്ഷണം കഴിച്ച പത്ത് കുട്ടികൾക്ക് ഭക്ഷ്യ ഭക്ഷ്യവിഷപാധ ഏറ്റിട്ടുണ്ട് പത്തനംതിട്ട ചന്ദനപ്പള്ളി റോസ്ഡേൽ സ്കൂളിലെ കുട്ടികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രണ്ട് കുട്ടികളെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് എത്തിച്ച ബിരിയാണി രാത്രി ഏഴ് മണിക്ക് വിതരണം ചെയ്തതാണ് കുട്ടികൾക്ക് ഭക്ഷ്യ കാരണമെന്നാണ് പ്രാഥമിക സൂചന ഈ മാസം ആറാം തീയതി ചന്ദ്രപ്പള്ളി റോസ്ഡെയിൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂൾ വാർഷികാഘോഷത്തിന് ലഭിച്ച ബിരിയാണി കഴിച്ചാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് കൊടുമണിലെ കാരമൽ ഹോട്ടലിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ എത്തിച്ച ബിരിയാണി കുട്ടികൾക്ക് വൈകിട്ട് ഏഴ് മണി മുതലാണ് വിതരണം ചെയ്തതെന്ന് ഭക്ഷണം വിതരണം ചെയ്ത ഹോട്ടൽ ഉടമയും പറഞ്ഞു സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് കുട്ടികൾക്ക് രാവിലെ കൊണ്ടുവന്ന ഭക്ഷണം രാത്രിയിൽ നൽകിയാൽ മതിയെന്ന് പറഞ്ഞതെന്നും ഹോട്ടൽ അധികൃതർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് മൊഴി നൽകിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലെത്തിയ കുട്ടികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയായിരുന്നു കുട്ടികളെ കൊടുമണ്ണിലെ സ്വകാര്യ ക്ലിനിക്കുകളടക്കം എത്തിച്ചാണ് ആദ്യം വൈദ്യസഹായം ലഭ്യമാക്കിയത് രണ്ട് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു പത്ത് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ ഹോട്ടലിലും ആശുപത്രിയിലുമെത്തി വിവരങ്ങൾ ശേഖരിച്ചു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടാക്കാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പത്ത് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ സാഹചര്യത്തിൽ ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്വന്റി പത്തനംതിട്ട വിജയകുമാർ പലപ്പോഴും നമ്മൾ ഈ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹോട്ടലിൽ നിന്നുള്ള ഈ ഭക്ഷണം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഇതുപോലെ ഈ എത്തിക്കുന്ന ഭക്ഷണം വൈകി വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ഭക്ഷണം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കുന്ന നിരവധി പേരൊക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ ഭക്ഷണമാണ് എന്തായാലും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് അതിൽ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇടുക്കിയിലേക്ക് വരുമ്പോഴും അവിടെയും ഭക്ഷണം തന്നെയാണ് പ്രശ്നം ഇടുക്കി നെടുങ്കണ്ടത്തെ ക്യാമൽ റെസ്റ്റോ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെയെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി ഹോട്ടലിന് രജിസ്ട്രേഷൻ മാത്രമായിരുന്നു ഉണ്ടായത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വർമ്മ വില്പന നടത്താൻ ലൈസൻസ് നിർബന്ധമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ജീവനക്കാരിൽ ആറുപേരുടെ ഹെൽത്ത് കാർഡിന്റെ കാലാവധി അവസാനിച്ചതുമാണ് പോരായ്മകൾ പരിഹരിച്ച ശേഷം ഭക്ഷ്യസുരക്ഷാ വിഭാഗം വീണ്ടും പരിശോധന നടത്തും അതിനുശേഷമേ ഹോട്ടൽ തുറക്കാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്നാണ് ക്യാമൽ ഹോട്ടൽ അടച്ചത് ഇനി നമ്മൾ ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇടുക്കി അടിമാലിയിൽ മദ്യപിച്ച മൂന്ന് യുവാക്കൾക്ക് ശാരീരിക അസ്വസ്ഥത ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മൂന്ന് പേരെയും കോട്ടയം കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വഴിയിൽ കിടന്നു കിട്ടിയ മദ്യമാണ് യുവാക്കൾ മാറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് അടിമാലി സ്വദേശികളായ അനിൽകുമാർ കുഞ്ഞുമോൻ മനോജ് എന്നിവരാണ് ചികിത്സ തേടിയത് ഇന്ന് രാവിലെ മനോജിന് വഴിയിൽ കിടന്ന് ഒരു കുപ്പി മദ്യം കിട്ടി ഇത് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പങ്കിട്ട് കഴിച്ചുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി പിന്നാലെ മനോജിനും കുഞ്ഞുമോനും ആദ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായി ഉടനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുഞ്ഞുമോൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സാരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്നതിനാൽ അനിൽകുമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നില്ല എന്നാൽ മറ്റു രണ്ട് സുഹൃത്തുക്കളുടെയും സ്ഥിതി ഗുരുതരമായതോടെ അനിലും ചികിത്സ തേടി മദ്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതിൽ പോലീസിന് സംശയമുണ്ട് അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു

ശശി തരൂരിനെ വീണ്ടും വാനോളം ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ് പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്ന സമ്മതിക്കാൽ എന്താ അതേസമയം രമേശ് ചെന്നിത്തലയെ കാര്യമായി പ്രഹരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ രമേശ് ചെന്നിത്തല താക്കോദാനത്ത് കൊണ്ടുവന്നതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉടനെ എന്താ പറഞ്ഞത് എന്നെ ആരും ജാതി ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ് ആ പറഞ്ഞ് പക്ഷേ യു ഡി എഫ് ഗവണ്മെൻറ്റിൻ്റെ ഭരണം പോയത് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല പ്രൊജക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് മൈനോറിറ്റിക്കാണ് ആശയക്കുഴപ്പമുണ്ടായത് ആ വിഭാഗത്തിന് രമേശ് ചെന്നിത്തലയെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചപ്പം ഒ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടുള്ള അമർഷം സുകുമാരൻ നായർ വീണ്ടും പരസ്യമാക്കി ഇരിക്കാൻ സംസ്കാര ശൂന്യമായ ഒരു പദം അതാണ് അവിടെ ഉപയോഗിച്ചത് അതിലാണ് എനിക്ക് ആ മനുഷ്യനോടുള്ള വിരോധം അത് പറയാൻ കാര്യം ജയിച്ചു എന്നുള്ള ഒരു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ എന്നും യു ഡി എഫ് തുറന്ന മനസ്സോടെ കേൾക്കാറുണ്ട് എന്നാൽ കാര്യക്ഷമതയുള്ള നേതാക്കളില്ലാത്തതാണ് കോൺഗ്രസിന്റെ പിടിപ്പുകേടെന്നും സുകുമാരൻ നായർ പറയുന്നു ഇടതുപക്ഷത്തോടും മുഖ്യമന്ത്രിയോടുമുള്ള നീരസവും സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു

അടുത്ത വാർത്തയും അതൊരു വാർത്തയാണ് രജിസ്ട്രാർ സുരേഷ് രാജിവെച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ശേഷം ജി നായർ സുരേഷിൽ നിന്നും രാജി എഴുതി വാങ്ങുകയായിരുന്നു ജനറൽ സെക്രട്ടറിയുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന എൻ എസ് എസ് അടുത്ത ജനറൽ സെക്രട്ടറി ആവാൻ സാധ്യത കല്പിക്കപ്പെട്ടതിൽ പ്രധാനിയായിരുന്നു പി എൻ സുരേഷ് വിഷയത്തിൽ സുരേഷും പ്രതികരിച്ചിട്ടില്ല

നാൽപ്പതംഗ വനം വകുപ്പ് സംഘം കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും ആനയെ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കാനായില്ല പി എം ടുവിനൊപ്പം മറ്റൊരു കൊമ്പൻ കൂടി ചേർന്നതോടെ സ്ഥിതി സങ്കീർണമായി വനപാലക സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വേറൊരു ആനയും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് രണ്ട് ആനകളെ ഒരുമിച്ച് ചെയ്യുന്നതിലെ ദുഷ്കരമായ ഒരു കടമ്പ ജീവനക്കാർക്കും കാര്യത്തിൽ അനുമതി ും മയക്കുപിടി വെക്കുന്നതിൽ വാർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് മന്ത്രി പക്ഷേ ഇന്നലെ മാത്രമാണ് ഏഴാം ആ ബന്ധപ്പെട്ട രണ്ടുപേരെ കൊല്ലുകയും നിരവധി വീടുകൾ തകർക്കുകയും ചെയ്താണ് ഈ പിടികൂടി മുത്തങ്ങയിലെത്തിച്ച കുങ്കിയാനയാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം അതേസമയം ആനയെ പിടികൂടാൻ വൈകിയതിലും ബഫർസോൺ വിഷയത്തിലും പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ ബത്തേരിയിൽ മന്ത്രിയെ കരികൊടി കാണിച്ചു പി എം ടുവിന്റെ അതിവേഗതയിലുള്ള സഞ്ചാരം കടുത്ത പ്രതിസന്ധിയാണ് വനംവകുപ്പിന് സൃഷ്ടിക്കുന്നത് നാളെയും ശ്രമങ്ങൾ വീണ്ടും തുടരും ക്യാമറാമാൻ വിജിത്തൂർ കടവിനൊപ്പം ദീപക് മലയമ്മ ട്വന്റി വയനാട് ാം സ്കൂൾ കലോത്സവം മികവുറ്റതായിരുന്നുവെന്ന് പറയപ്പെടുമ്പോഴും അതിലുണ്ടായിരിക്കുന്ന ഒരു വിവാദം അതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അല്ലെ വിജയകുമാർ ഇനി വർഷങ്ങളായി പഴയിടം മോഹനൻ നമ്പൂതിരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുന്ന കുട്ടികൾക്കായി ആഹാരം ഒരുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദത്തെ തുടർന്ന് അദ്ദേഹം ഊട്ടുപുരകളിലേക്ക് ഇനി ഇല്ല അതായത് ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇനി ഭക്ഷണം വിളമ്പാനില്ല എന്നാണ് പറയുന്നത് ഭക്ഷണത്തെ ചൊല്ലിയുള്ള വിവാദം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും പഴയിടം ചൂണ്ടിക്കാട്ടുന്നു അട്ടിമറി ഭയന്ന ഊട്ടുപുരകളിൽ കാവലിരിക്കേണ്ടി വന്നു നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിനോട് തനിക്ക് വിയോജിപ്പില്ലെന്നും വെജ് ബ്രാൻഡ് നിലനിർത്താനാണ് തീരുമാനമെന്നും മോഹനൻ നമ്പൂതിരി ഈ സ്കൂൾ കലോത്സവങ്ങൾ തന്നെയാണ് എന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡായിട്ട് മാറ്റിയത് അതൊരു വെജിറ്റേറിയൻ ബ്രാൻഡായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിലനിൽക്കണം എന്നൊരു എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ മാറുന്നത് പതിവിന് വിപരീതമായി സംസ്ഥാന സ്കൂൾ കലോത്സവം വേദിയിൽ ഇത്തവണ ഉടലെടുത്ത ഭക്ഷണ വിവാദത്തിന് പിന്നാലെയാണ് പഴയിടൻ മോഹന നമ്പൂതിരിയുടെ പിന്മാറ്റം തനിക്ക് വലിയ പ്രശസ്തി സമ്മാനിച്ച കലോത്സവ വേദികളിലേക്ക് ഇനിയില്ലെന്നും പഴയിടം പ്രഖ്യാപിച്ചു വിവാദങ്ങൾക്ക് പിന്നാലെ അട്ടിമറി ഉണ്ടാകുമെന്ന ഭയമുണ്ടായെന്നും ഊട്ടുപുരയ്ക്ക് കാവലിരിക്കേണ്ടി വന്നെന്നും പഴയിടം കലോത്സവ ഊട്ടുപുരകളിലെ നമ്മുടെ രാത്രിയിൽ ഞങ്ങൾ തന്നെ കാവലിരുന്ന് മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയാരം എനിക്കറിയാം കലോത്സവത്തിൽ അടുത്ത വർഷം മുതൽ മാംസഭക്ഷണം നൽകുമെന്ന വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനവും പിന്മാറ്റത്തിന് കാരണമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന വേദികളിൽ അദ്ദേഹം അസംദഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മുതൽ സ്കൂൾ കലോത്സവ വേദികളിൽ നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് കൊടുക്കുന്നുണ്ടെന്ന് വെജ് ബ്രാൻഡ് നിലനിർത്താനാണ് തീരുമാനം എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനോടും വിളമ്പുന്നതിനോടും തനിക്ക് വിയോജിപ്പില്ല കൗമാരക്കാരുടെ ഭക്ഷണത്തിൽ പോലും ജാതിയുടെയും വർഗീയതയുടെയും വിഷവിത്തുകൾ വാരിയെറിയുന്ന കാലമാണിതൊന്നും പഴയിടം ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിലുണ്ടായതിനെക്കുറിച്ച് ആ സാഹചര്യം എന്താണെന്ന് പഠിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു ഉണ്ടാവട്ടെ ഞാൻ കേരളം നേരിടുന്ന ചില സാമൂഹ്യ വിപത്തുകളിലേക്കാണ് ഞാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയുടെ പാചകത്തിൽ നിന്ന് ഒഴിഞ്ഞതായും പഴയുടെ മോഹൻ നമ്പൂതിരി ട്വന്റി ഫോറിനോട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ എറണാകുളത്ത് നടന്ന സ്കൂൾ കലോത്സവം മുതൽ ഊട്ടുപുരയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു പഴയുടെ മോഹൻ നമ്പൂതിരി ന്യൂസ് ഡെസ്ക് ട്വന്റി അതേസമയം പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ പിന്മാറ്റത്തിൽ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ് ഭക്ഷണത്തിൽ ആരെന്നു പരിശോധിക്കണമെന്ന് ബി ജെ പിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു വിവാദങ്ങൾ അനാവശ്യമാണ് എന്നായിരുന്നു കലോത്സവ ഊട്ടുപുരയിൽ നിന്നുള്ള പഴയടൻ മോഹനൻ നമ്പൂതിരിയുടെ പിന്മാറ്റത്തിൽ ചർച്ചകൾ സജീവമാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് കലോത്സവ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഇടതുപക്ഷമെന്ന് ബി ആരോപിച്ചു പഴയിടം മോഹൻ നമ്പൂതിരിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും കെ സുരേന്ദ്രൻ അങ്ങേറ്റം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കലോത്സവത്തിന്റെ ഭക്ഷണവേദിയെ ഉപയോഗപ്പെടുത്തി അത് ഭരണകക്ഷിയായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഈ ഭക്ഷണ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിൽ ജാതീയത കലർത്തിയത് ആരാണെന്ന് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജാതീയ അധിക്ഷേപം ഉന്നയിച്ചവരുടെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും സർക്കാരിന്റെ പരാജയമാണ് ഷാഫി പറമ്പിൽ അതിൽ ജാതി കലർത്തിയതാരാണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഇവിടെ ഓർഗനൈസർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ് അപ്പം ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ് അത് പിന്നെ വേണ്ടത് അതിനെ സംബന്ധിച്ച് പ്രായോഗികമായ സുരക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് പകരം ഇതിനെ വേറൊരു തരത്തിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക എന്നാൽ വിവാദങ്ങളിൽ സർക്കാരിന് പങ്കില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി പ്രതികരണം കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല കേരളത്തിലെ പിന്നെ ഭൂരിപക്ഷം ജനങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഭയം എന്നുള്ളവർ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുക കേരള നമ്മുടെ യുവജനോത്സവത്തിന് എല്ലാ യുവജനോത്സവത്തിനും ഒരാൾക്ക് തന്നെ കൊടുക്കാമെന്നും ഗവൺമെന്റ് നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ന്യൂസ് ഡെസ്ക് എന്തായാലും ഈ ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറ്റൊരു വിവാദവും കൂടി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനം തയ്യാറാക്കിയവരുടെ സംഘപരിവാർ ബന്ധം അന്വേഷിക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബോധപൂർവം കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിടങ്ങിൽ അവതരിപ്പിച്ച സംഗീത ശില്പത്തിൽ മുസ്ലിം വിരുദ്ധതയുണ്ടെന്നാണ് ആക്ഷേപം സംഘപരിവാർ ബന്ധമുള്ളവരാണ് ദൃശ്യാവിഷ്കാരത്തിന് പിന്നിലെന്നും ആരോപണം ഉയർന്നിരുന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രധാന വേദിയായ അതിരാണിപ്പാടത്താണ് സ്വാഗതഗാനം അവതരിപ്പിച്ചത് സാഹോദര്യവും മതമൈത്രിയും ദേശസ്നേഹവുമെല്ലാം പറയുന്ന ദൃശ്യാവിഷ്കാരത്തിൽ പക്ഷേ തീവ്രവാദിയായി അവതരിപ്പിച്ചത് മുസ്ലിം വേഷധാരിയായിരുന്നു ബന്ധപ്പെട്ടവർ അത് ഏത് അർത്ഥത്തിലാണ് ചെയ്തതെന്ന് പരിശോധിക്കണം കലോത്സവത്തെ ബോധപൂർവം കലാപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ശ്രമമാണോ അതിന്റെ പിന്നിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണോ കലോത്സവത്തിന്റെ ജനകീയ പങ്കാളിത്തം എല്ലാവരും ഒരുമിച്ചാണ് ആ ജനകീയ പങ്കാളിത്തത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോ ഈ ആശയം വളരെ ബോധപൂർവ്വം കുത്തിവെക്കാനാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് സ്വാഗതഗാനം ഗാനം തയ്യാറാക്കിയുടെ താല്പര്യം പരിശോധിക്കണമെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സ്വാഗത പേരിൽ മുഹമ്മദ് റിയാസ് ഉണ്ടാക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ചില ആളുകൾ സ്വപ്നം കണ്ട് നടക്കുകയാണ് കേരളത്തിന്റെ ആവാൻ ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ചില ആളുകൾ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണ് ശരിയല്ല പി കെ ഗോപിയാണ് സ്വാഗതഗാനം രചിച്ചത് സംഗീത സംവിധാനം കെ സുരേന്ദ്ര മാസ്റ്ററും നൃത്ത സംവിധാനം ഡോക്ടർ ലജനയുമാണ് നിർവഹിച്ചത് കനകദാസ് പേരാമ്പ്ര സംവിധാനം നിർവഹിച്ച പരിപാടി മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ് മാതാ പേരാമ്പറയാണ് വേദിയിൽ അവതരിപ്പിച്ചത് ട്വന്റി ഫോർ കോഴിക്കോട് സംസ്ഥാനത്ത് സോണുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവാദങ്ങൾ തർക്കങ്ങളൊക്കെ തുടരുകയാണ് അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വിവരം സർക്കാർ ഇന്ന് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് സോണിൽ പരാതി നൽകാൻ സമയം നീട്ടി നൽകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു സമയം നീട്ടി നൽകുന്നത് സുപ്രീം കോടതിയിൽ സമയബന്ധിതമായി റിപ്പോർട്ട് നൽകുന്നതിനെ ബാധിക്കുമെന്നതുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാലും സർക്കാർ വിശദീകരണം തൃപ്തികരമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നാളെ സോണിൽ പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം ഉയർന്നു കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ഉൾപ്പെടെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സമയം നീട്ടി നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം ബഫർ സോണുമായി ബന്ധപ്പെട്ട കേസ് ഈ മാസം പതിനൊന്നിനോ തൊട്ടടുത്ത ദിവസമോ സുപ്രീം കോടതി പരിഗണിച്ചേക്കാം സമയം നീട്ടി നൽകിയാൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല റിപ്പോർട്ട് സമർപ്പിച്ചാൽ തന്നെ ഇത് അപൂർണമാണെന്ന ആരോപണം ഉയരുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സമയപരിധി നീട്ടി നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം സമയം അനന്തമായി നീട്ടി നൽകുന്നത് കേസ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും സമയം നീട്ടി നൽകില്ലെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അതിനുശേഷം ഏഴാം തീയതി വരെ ഒരു പ്രാവശ്യം നീട്ടി അതിങ്ങനെ അനന്തമായി നീട്ടി നീട്ടി പോകുന്ന പ്രവണത നമ്മുടെ ഉദ്ദേശിയും

ഇതിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എണ്ണം പരിഹരിച്ചു ബഫർസോണിൽ പെടുന്ന നിർമ്മിതികളായി ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണം ആപ്പിൽ ഡൗൺലോഡ് ചെയ്തു സ്ഥലപരിശോധന ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് നീക്കം ഇതിന്റെ അടിസ്ഥാനത്തിലാകും റിപ്പോർട്ട് തയ്യാറാക്കുക ട്വൻറ്റി തിരുവനന്തപുരം പരിസ്ഥിതി പ്രവർത്തകൻ കെ വി ജയപാലനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നും അതിനാൽ ജീവൻ അവസാനിപ്പിക്കുകയാണെന്നും സുഹൃത്തുക്കൾക്ക് കുറിപ്പെഴുതി അയച്ച ശേഷമാണ് ജയപാലൻ ജീവൻ ഒടുക്കിയത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ ജയപാലൻ

ഏകപക്ഷീയമായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ റിസർവ് ഫോറസ്റ്റ് എന്നുള്ള ബോർഡ് സ്ഥാപിച്ചത് ഇതോടെ നഗരത്തിലെ താലൂക്ക് ആശുപത്രി പോലീസ് സ്റ്റേഷൻ ജനവാസ മേഖലകൾ എന്നിവ വനപരിധിക്കുള്ളിലായി എന്നുള്ളതാണ് പ്രധാന പരാതി റവന്യൂ ഭൂമിയിലായിരുന്ന കോന്നി ആനക്കൂട് പുനലൂർ മൂവാറ്റിയുടെ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന എലിയറക്കിലെ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസ് ബംഗ്ലാകടവു പാലത്തിന് സമീപത്ത് ജനങ്ങൾ താമസിക്കുന്ന ഭാഗം എന്നിവയാണ് കരുതൽ വനമേഖലയുടെ പരിധിയിൽപ്പെടുത്തിയത് എന്നാൽ ഈ വിവരം നാട്ടുകാർ അറിഞ്ഞിട്ടില്ല ഈ റിസർവ് മേഖലയായി പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം വനം ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഏജൻസികളോ നാളിതുവരെയായിട്ട് പഞ്ചായത്തിനെ ഔദ്യോഗികമായി അറിയിക്കുകയോ ഇങ്ങനെ ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിക്കുകയോ ചെയ്തിട്ടില്ല നൂറിൽ പരം വർഷങ്ങളിലധികമായി ജനങ്ങൾ താമസിക്കുന്ന മേഖലയെ ആരും അറിയാതെയാണ് വനംവകുപ്പ് കരുതൽ വനപരിധിയിൽപ്പെടുത്തിയതെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാരും പറഞ്ഞു പിന്നെ പഞ്ചായത്ത് റിസർവ്

ഇനി നമ്മൾ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയിലേക്കാണ് കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രസിഡന്റ് ഷാഫി പറമ്പലിനെതിരെ രൂക്ഷ വിമർശനം സംഘടനയിൽ പ്രവർത്തനം നടക്കുന്നില്ലെന്നും ഷാഫി ഷോ മാത്രമാണ് നടക്കുന്നതെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തി താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ മറുപടി കെ സുധാകരൻ അനാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തി കൊച്ചിയിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് വിമർശനമുന്നയിച്ചത് സുധാകരനുകൂലികളും എ ഗ്രൂപ്പും ജനകീയ വിഷയങ്ങളിൽ സംഘടന ഇടപെടുന്നില്ല എന്നതിൽ തുടങ്ങി വിമർശനങ്ങളെല്ലാം ഷാഫി പറമ്പിലിന് നേരെ ഷാഫി രാഷ്ട്രീയം പറയാതെ ഫുട്ബോൾ കളിച്ചു നടക്കുകയാണ് സംഘടനാ പ്രവർത്തനം പലയിടങ്ങളിലും നടക്കുന്നില്ല നടക്കുന്നത് ഷാഫിയുടെ ഷോ മാത്രം നിലപാടില്ലാത്ത പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസ് മാറിയെന്നും ഒരു വിഭാഗം ഭാരവാഹികളുടെ കുറ്റപ്പെടുത്തൽ കെ പി സി സി പ്രസിഡന്റ് അനാവശ്യമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുവെന്ന് ഷാഫി പറമ്പിലും തിരിച്ചടിച്ചു പദവിയൊഴിയാൻ തയ്യാറാണെന്നും ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും ഷാഫി സ്വരം കടിപ്പിച്ചു കെ എസ് ശബരിനാഥന്റെ വാട്സ്ആപ്പ് ചാറ്റ് ചോർന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ എൻ എസ് നസൂറിന്റെയും എസ് എം ബാലുവിന്റെയും നടപടി പിൻവലിക്കാത്തതിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി അതേസമയം സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനവുമായി ബന്ധപ്പെട്ട ആരോപണം ഷാഫി പറമ്പിൽ നിഷേധിച്ചു വിമർശനങ്ങൾ ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരാളും പറയാത്തൊരു കാര്യം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വാർത്ത എഴുതി അയച്ചു തരുന്ന ഒരാളെ പറഞ്ഞ് ഞങ്ങൾ അവരെ കമ്മിറ്റിയിൽ പങ്കെടുപ്പിക്കുക അതല്ലെങ്കിൽ പറഞ്ഞ് അയച്ചുതരുന്നോട് ചോദിക്കാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇവിടെ പോലും ചെയ്യാത്ത വാക്കുകളെ വാർത്തയാക്കി എന്തായാലും ഒരു നല്ല ഇൻറ്റൻഷനിലോ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനും സംഘടനാ സ്നേഹത്തിനും ചേർന്ന് ഇൻറ്റൻഷനിലല്ല അത് പുറത്ത് വന്നിട്ടുള്ളത് വേൾഡ് കപ്പ് ഫുട്ബോൾ കത്തറിൽ നടക്കുമ്പോൾ ഈ അടുത്ത് ഉണ്ടാവുന്ന കാലത്ത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും പോകും ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല അത് നമ്മൾ ആ നിലപാടിനകത്ത് വ്യക്തമാക്കിയിട്ട് ഞാനത് കാണാൻ പോയത് തലതിറിക്കുന്ന കുറ്റമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല അപ്പോഴും തോന്നിയിട്ടില്ല ഇനിയിട്ട് തോന്നാനും പോകുന്നില്ല സംഘടനാ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും അതിനകത്തൊന്നും വീഴ്ച ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സമ്മേളനം വരെയുള്ള ഷെഡ്യൂളുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വിജയകുമാർ കോൺഗ്രസിൽ ഒരു ഭാഗത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുമ്പോഴാണ് മറ്റൊരു ഭാഗത്തെ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നത് അല്ലേ നമ്മൾ ഈ വാർത്തയിൽ നിന്ന് നേരെ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ് ഉത്തരാഖണ്ഡിൽ ജോഷിമഠിൽ അപൂർവ ഭൗമപ്രതിഭാസം വിലയിരുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിക്ക് അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേന്ദ്ര സംഘം നാളെ ഉത്തരാഖണ്ഡ് സന്ദർശിക്കും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുമായി ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ദേശീയ ദുരന്ത നിവാരണ സേനാ പ്രതിനിധികളും ഉത്തരാഖണ്ഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതേസമയം മേഖലയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം വാസയോഗ്യമായ സ്ഥലത്തേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഭൗമപ്രതിഭാസം തുടരുന്ന മേഖലകളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ദുർനിർവാരണ സേന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശ നൽകിയത് കാൽലക്ഷം ജനസംഖ്യയുള്ള ജോഷിമഠിന്റെ ഇരുപത്തഞ്ച് ശതമാനം പ്രദേശത്ത് വിള്ള രൂപപ്പെട്ടു വിനോദസഞ്ചാര മേഖലയിലടക്കം നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണം ജനസംഖ്യാ പെരുപ്പം ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം എന്നിവ ഭൗമ ഭൗമപ്രതിഭാസത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് വിലയിരുത്തൽ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര നിയോഗിച്ച സമിതിയും സംസ്ഥാനത്തെത്തും അറുനൂറ് കുടുംബങ്ങളിലായി മൂവായിരത്തോളം ആളുകളെയാണ് മേഖലയിൽ നിന്ന് മാറ്റേണ്ടത് ഒഴിപ്പിക്കൽ നടപടി തുടരുകയാണ് ഡൽഹി എനിക്ക് തോന്നുന്ന പ്രവിത ഈ ജോഷിമഠ് ഇന്ത്യയിലെ മുഴുവൻ ഹിൽ സ്റ്റേഷനുകൾക്കും ഒരു പാഠമാണ് കാരണം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ കാൽ ഇരുപത്തി ശതമാനത്തോളം ൂമിയും വിണ്ടുകീറിയിരിക്കുന്നു അപ്പോൾ നമുക്കൊരു പക്ഷേ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള ഹിൽ സ്റ്റേഷനുകളിലെ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ നടക്കുന്ന നിർമ്മാണങ്ങൾ അതാ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എത്ര സങ്കീർണമാണ് എന്ന് ജോഷിമഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ സൂചനകളാണ് ആ സൂചന കണ്ടു പഠിക്കുമോ ആരെങ്കിലും ഒന്നും കൂടി നമ്മൾ ഈ വൈകുന്നേരം ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ് അവിടെ കണ്ണനെല്ലൂരിൽ യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി ശരിക്കോണം സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് അക്രമം തടയാൻ ശ്രമിച്ച സന്തോഷിന്റെ ബന്ധു ശരത്തിനും പരിക്കേറ്റു അയൽവാൻ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം കണ്ണനല്ലൂർ ചേരിക്കോണത്താണ് വീട്ടിൽ കയറി അയൽവാസിയെ കുത്തിക്കൊന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വീട്ടിലിരുന്ന സന്തോഷിനെ അയൽവാസിയായ ചേരിക്കോണം സ്വദേശി പ്രകാശ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രകാശ് സന്തോഷിനെ കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി സന്തോഷും പ്രകാശും തമ്മിൽ നേരത്തെ തന്നെ തർക്കം നിലനിന്നിരുന്നു മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് അക്രമം തടയാൻ ശ്രമിച്ച സന്തോഷിന്റെ ബന്ധുവായ ശരത്തിനും പരിക്കേറ്റു ശരത്ത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ഥലത്ത് മാഫിയ സംഘങ്ങളുടെയും സാന്നിധ്യം നേരത്തെ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൊലപാതകത്തിലേക്ക് നയിച്ചോ എന്നാണ് കണ്ണനല്ലൂർ പോലീസ് പരിശോധിക്കുന്നത് ട്വന്റിഫോർ തിരുവനന്തപുരം കഴിഞ്ഞ ദിവസമാണ് കൊല്ലം നിലമേലിൽ സൂപ്പർ മാർക്കറ്റിൽ ഉടമയെ പ്രവർത്തകർ ആക്രമിച്ചത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തയാണ് സംഭവത്തിൽ അറസ്റ്റിലായ സിഐ ടിയു പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പ്രതികൾക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയത് എന്നാണ് വിമർശനം പ്രതിഷേധം ശക്തമാണ് ചോദ്യം ചോദ്യം ചെയ്തതിനാണ് ഉടമയെ പ്രവർത്തകർ ചെയ്ത കൊല്ലം സിഐ ടി തൊഴിലാളികൾ തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ചടയമംഗലം പോലീസ് ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണ് ഇതോടെ അറസ്റ്റിലായ അഞ്ചു പേർക്കും സ്റ്റേഷൻ ജാമ്യവും ലഭിച്ചു അതിക്രമിച്ചു കടക്കൽ സംഘം ചേർന്ന് മർദ്ദിക്കൽ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് തെളിവുകളും സാക്ഷികളുമുള്ള കേസിൽ പ്രതികൾക്കെതിരെ നിലവിൽ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഷോപ്പ് ഉടമയായ ഷാനു നൽകിയ മൊഴിയിൽ പതിമൂന്ന് പേർ അക്രമം നടത്തിയതാണ് പറയുന്നത് തെളിവായി സിസിടിവി ദൃശ്യങ്ങളും ഷാനു കൈമാറിയിരുന്നു എന്നാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എട്ടുപേർ മാത്രമാണ് പ്രതികൾ സി ഐ ടി പ്രവർത്തകർ കടയ്ക്കുള്ളിൽ കയറി ഉടമയായ ഷാനുവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തിയത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് പോലീസ് സംഭവത്തെ കോൺഗ്രസ് ആരോപിച്ചു ദുർബലമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇത്രയും ഒരു സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത് പോലീസ് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു പോലീസ് ചെറിയ വകുപ്പുകൾ എടുത്തുകൊണ്ട് ഈ സംഭവത്തെ ഒരു നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ട് ഈ സംഭവത്തെ തേച്ചുമാറ്റു കളയുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ പരാതി പരിശോധിച്ച ശേഷമാണ് വകുപ്പുകൾ ചുമത്തിയതെന്നാണ് പോലീസിന്റെ വാദം ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സൂപ്പർ ഉടമ ഷാനു ചികിത്സ തേടി ആർ അരുൺ രാജ് ട്വന്റി ഫോർ കൊല്ലം കൊല്ലത്തു കൊല്ലത്തുനിന്ന് നമ്മൾ പയ്യന്നൂരിലേക്കാണ് പോകുന്നത് അവിടെ എം എൽ എ ടി ഐ മധുസൂദനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിട്ടതിനാ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി കണ്ണൂരിലെ ആലപ്പടമ്പ ലോക്കൽ സെക്രട്ടറി ടി വിനാണ് നേതാവായ ജോബി പീറ്ററിനെ ഭീഷണിപ്പെടുത്തിയത് പ്രതിഷേധം ഗൃഹ സന്ദർശന പരിപാടിയിൽ നിന്ന് എം എൽ എ പിന്മാറിയെന്ന കുറിപ്പ് പങ്കുവച്ചതിനാണ് ഭീഷണി കണ്ണൂർ കാങ്കോൾ ആലപ്പടമ്പ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യ സംസ്കരണ യൂണിറ്റിനെതിരെ നാളുകളായി ജനകീയ സമരം സജീവമാണ് സമരം നടക്കുന്ന മേഖലയിൽ സി പി ഐ എം നിശ്ചയിച്ച ഗൃഹസംരക്ഷണ പരിപാടി ടി എ മധുസൂദന എം എൽ എ ഒഴിവാക്കിയിരുന്നു പ്രതിഷേധം ഭയന്നാണ് എം എൽ എ പിന്മാറിയതെന്ന കുറിപ്പ് സമരസമിതി നേതാവ് ജോബി പീറ്റർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു പിന്നാലെ ജോബി പീറ്ററിന് ആലപ്പടമ്പ് ലോക്കൽ സെക്രട്ടറി ടി വിജയന്റെ ഭീഷണി

നിലപാടിനെ എതിർക്കുകയാണ് ലോക്കൽ കണ്ണൂർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിയിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നാണ് സൂചന കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കേരളം നിവേദനം നൽകി കടമെടുപ്പ് പരിധി രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് മാറ്റണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് കേരളത്തിൻ്റെ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാന പൊതുമേഖലാ കമ്പനി കോർപ്പറേഷൻ പ്രത്യേക ഉദ്ദേശ സ്ഥാപനം എന്നിവയുടെ വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ കടത്തിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നാണ് ഈ തുക വെട്ടിക്കുറയ്ക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്യാരണ്ടിയിൽ എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള ബാധ്യതയല്ല ആകസ്മികമായ ബാധ്യതയായി കണക്കാക്കാനാവൂ എന്നാണ് കേരളത്തിൻ്റെ നിലപാട് ഈ നടപടി സംസ്ഥാന വികസനം തടസ്സപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അഞ്ച് ശതമാനമായിരുന്ന കടമെടുപ്പ് വായ്പാ പരിധി ഇപ്പോൾ മൂന്നേ ദശാംശം അഞ്ച് ശതമാനമാക്കിയിരിക്കുന്നു അടുത്ത വർഷം വീണ്ടും കുറയ്ക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഏഴായിരം കോടിയുടെ റവന്യൂ കമ്മി ഗ്രാന്റ് കുറച്ചതും പന്ത്രണ്ടായിരം കോടിയുടെ ജി എസ് ടി നഷ്ടപരിഹാരം തുടരാൻ വിസമ്മതിക്കുന്നതും വരുമാനം തകർക്കുന്നതാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ കുറവ് കേന്ദ്ര നിലപാട് മൂലം ഈ വർഷം ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് കടമെടുപ്പ് പരിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് നഴ്സ് മരിച്ച സംഭവത്തിൽ കുക്ക് അറസ്റ്റിൽ സംക്രാന്തിയിലെ ഹോട്ടലിലെ കുക്ക് മുഹമ്മദ് സിറാജുദ്ദീനാണ് അറസ്റ്റിലായത് മനീഷ് മഹിബാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയകമാർ പ്രവിത ഇ കുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് രശ്മി രാജന് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ രശ്മി നഴ്സായിരുന്നു രശ്മി രാജനെ അവിടെ നിന്നും ഇരുപത്തി ഒൻപതിന് സംക്രാന്തിയിലെ ഹോട്ടലിൽ നിന്നും പക്ഷി വിഷബാധയേറ്റിരുന്നു പിന്നീട് രണ്ടാം തീയതിയാണ് ലക്ഷ്മിരാജ് മരിക്കുന്നത് ഇതിൽ പോലീസ് അസ്വാഭാവിക മേഡത്തിൽ കേസെടുത്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ പോലീസിന്റെ റിലീസ് റിലീസിലൂടെ തന്നെയാണ് പത്രക്കുറിപ്പിലൂടെ തന്നെയാണ് പോലീസ് ഈ കാര്യം പുറത്തുവിടുന്നത് മുഖ്യപ്രതി ഈ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് സിറാജുദ്ദീൻ ഇരുപത് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഗാന്ധിനഗർ പോലീസാണ് മലപ്പുറത്തെത്തി ഒഴി ഒളിവിൽ കഴിഞ്ഞിരുന്ന സിറാജിതിനെ എന്താണെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പോലീസിന്റെ എഫ്ഐആറിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റു മരിച്ചു എന്ന രീതിയിൽ എഫ്ഐആർ ഇല്ലായിരുന്നു അതായത് ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ടായ അസ്വസ്ഥതകൾ അതിനുശേഷമാണ് മരണം ഉണ്ടായിരുന്നായിരുന്നു എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് എന്താണെങ്കിലും പക്ഷ്യ വിഷബാധ എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കേസുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഇത് സംബന്ധിച്ച കെമിക്കൽ ലാബിൽ അതായത് ശ്രമ പരിശോധനയ്ക്ക് ശേഷം കിട്ടുന്ന ഫലമുണ്ട് അത് പോലീസിന് ലഭിച്ചിട്ടില്ല അത് അത് ലഭിച്ചാൽ മാത്രമായിരിക്കും ഇത് പക്ഷി വിഷബാധ എന്ന് പോലീസിന് ഒരു തരത്തിൽ ഔദ്യോഗികമായി തന്നെ ഉറപ്പിക്കാൻ സാധിക്കും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് സന്നദ്ധനായിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉടമയോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെതിരെ ഒത്തിരി ആരോപണങ്ങളുണ്ട് അതായത് ഈ സംക്രാന്തിയിലെ ഹോട്ടൽ പ്രവർത്തിച്ചു വന്നിരുന്നത് അതിന്റെ അടുക്കള മറ്റൊരു സ്ഥലത്തായിരുന്നു രണ്ട് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്താണ് ഈ സംക്രാന്തിയിലെ മലപ്പുറം കുഴിമന്തി എന്ന ഹോട്ടൽ പ്രവർത്തി അടുക്കള പ്രവർത്തിച്ചു വന്നത് അതിഥി അതിഥി തൊഴിലാളികളുടെ ഒരു ക്യാമ്പിനടുത്തായിരുന്നു ഈ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് ലൈസൻസ് ഇല്ല എന്ന് വലിയ ആരോപണവും പരാതി ഉയർന്നിരുന്നു അതിന് വീണ്ടും ലൈസൻസ് പ്രവർത്തനാനുമതി കൊടുത്ത കോട്ടയം നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസർ എം ആർ സാലിന്റെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയിരുന്നു എന്താണെങ്കിലും ഇതിൽ പ്രതി ഒരാൾ അറസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഉടമക്കെതിരെയോ സ്ഥാപനത്തിനെതിരെയോ നടപടി ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് യെസ് ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനമാണ് അവിടുത്തെ പാചകക്കാരൻ മുഖ്യ പാചകക്കാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു അറസ്റ്റിലായത് മുഹമ്മദ് സിറാജ് അല്ലേ അദ്ദേഹത്തെ മലപ്പുറത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്ന അന്വേഷണ സംഘം മനീഷ് മഹിവാലാണ് വിവരങ്ങൾ തൊടുപുഴ ഡിവൈഎസ് പി എം ആർ മധുബാബു മർദ്ദിച്ചുവെന്ന കേസിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദമെന്ന് പരാതിക്കാരനായ മുരളീധരൻ കൊല്ലുമെന്ന് ഇടനിലക്കാരനെ വിട്ട് ഭീഷണിപ്പെടുത്തിയതായി എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്ന കേസിൽ ഡിവൈഎസ്പി എം ആർ മധുബാബുവിനെതിരെ മുരളീധരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട ഇടനിലക്കാരൻ സമീപിച്ചത് പിന്മാറിയാൽ പണമടക്കം എന്തും നൽകാമെന്നായിരുന്നു വാഗ്ദാനം പിന്മാറില്ലെന്നറിയിച്ചതോടെ ഭീഷണി തുടങ്ങി പല ആളുകളും ഭീഷണിയുമായിട്ട് പുറകെ വരുന്നുണ്ട് പല വഴിക്കും പ്രകോപനങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ് ഇതിന് ഇന്നലെ ഡി വൈ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ് ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് മുരളീധരൻ ഇടുക്കി എസ് പരാതി നൽകിയത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ഹൃദ്രോഗിയായ മലങ്കര സ്വദേശി മുരളീധരന് മർദ്ദനമേറ്റത് കേസിൽ ഡിവൈഎസ് പി എം ആർ മധുബാബുവിനെതിരെ വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട് കോഴിക്കോട് കുന്നമംഗലത്ത് സ്വകാര്യ ബസ്സിന് നേരെ ഓട്ടോ ഡ്രൈവർമാരുടെ ആക്രമണം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ ചില്ല് അടിച്ചു തകർത്തു കൊടുവള്ളി മഖാം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിന് നേരെ ഉച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത് ബസ് ഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവനന്തപുരം അഴൂർ പഞ്ചായത്തിൽ നാളെ മുതൽ പക്ഷികളെ കൊന്നു തുടങ്ങും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികൾ കോഴി താറാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കാനാണ് തീരുമാനം പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ജില്ലകൾക്ക് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ചിറൻകീഴ് അഴൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ വളർത്തുപക്ഷികൾ കോഴി താറാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കാനാണ് തീരുമാനം നാളെ രാവിലെ അഞ്ചു മണി മുതൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പക്ഷികളെ കൊന്നൊടുക്കുക ഉടമസ്ഥരായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ പഞ്ചായത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഒരു കിലോമീറ്റർ ചുറ്റുമുള്ള സ്ഥലത്തെ മുഴുവൻ ഫാമുകളും അടയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ

ആശങ്ക വേണ്ടെങ്കിലും കരുതൽ വേണമെന്നാണ് തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ടാറ്റ സൺസ് സംഭവത്തിൽ എയർ ഇന്ത്യക്ക് വീഴ്ചയുണ്ടായെന്നും ജീവനക്കാർ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നുവെന്നും ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് എയർ ഇന്ത്യ മുൻഗണന നൽകുന്നത് സംഭവം വ്യക്തിപരമായി വിഷമമുണ്ടാക്കുന്നുവെന്നും എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു സംഭവത്തിൽ വിമാനത്തിലെ ജീവനക്കാരുടെയും സഹയാത്രക്കാരുടെയും മൊഴി പോലീസ് വൈകാതെ രേഖപ്പെടുത്തും പിടിക്കാൻ ബിജെപിയുടെ ഓപ്പറേഷൻ താമര നീക്കമെന്ന് സൂചന മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിക്കും മുൻ കേന്ദ്രമന്ത്രി ആർ സി സിംഗിനുമാണ് പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത്

നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ മടിയില്ലെന്ന് പ്രഖ്യാപിച്ചത് മുതൽ ഇതിനായുള്ള നീക്കങ്ങൾ ബി ശക്തമാക്കി മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിയും ജെ ഡി യു വിട്ട ആർ സി പി സിംഗും ഇതിനായി എതിർച്ചേരിയിലെ എം എൽ എ മാരുമായി ആശയവിനിമയം ആരംഭിച്ചതായാണ് വിവരം മഹാരാഷ്ട്ര മോഡലിൽ ഒരു സർക്കാർ ബീഹാറിൽ അധികാരത്തിലെത്തുന്നതിനോടും ബി ജെ പിക്ക് വിയോജിപ്പില്ല ബീഹാറിൽ മറുചേരിയിലെ എം എൽ എമാരോട് ആശയവിനിമയം നടത്തുന്ന കാര്യം പരോക്ഷമായി ഇന്ന് സുശീൽ കുമാർ മോദി സമ്മതിച്ചു ഭരണപക്ഷത്തെ നിരവധി എം എൽ എ മാർ നിരന്തര സമ്പർക്കം പുലർത്തുകയാണെന്നും അധികകാലം നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരില്ലെന്നും സുശീൽ കുമാർ മോദി പറഞ്ഞു ആർ ജെ ഡിയിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയും ബി ജെ പി മുതലെടുത്തേക്കുമെന്നാണ് സൂചന ഇരുനൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ ജെ ഡിയുവിന് ആർ ജെ ഡിക്ക് നൂറ്റി പത്തും സീറ്റുകളാണുള്ളത് ബിജെപിക്ക് പകുതിമാർക്ക് കിടക്കാൻ നിലവിലുള്ള നിലവിലുള്ളൊപ്പം നാൽപ്പത്തിയെട്ട് പേരുടെ പിന്തുണ കൂടി വേണം ആർ രാധാകൃഷ്ണൻ ഡൽഹി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് ഡൽഹിയിൽ റെക്കോർഡ് തണുപ്പാണ് രേഖപ്പെടുത്തുന്നത് ശക്തമായ മൂടൽമഞ്ഞിനൊപ്പം ശീതക്കാറ്റും തുടരുകയാണ് ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഈ മാസം പതിനഞ്ച് വരെ അവധി പ്രഖ്യാപിച്ചു സഫ്തർജംഗ് മേഖലയിൽ ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് നഗർ ഡിഗ്രി സെൽഷ്യസ് ആണ് മധ്യപ്രദേശിലെ ചത്തർപൂരിൽ ആണ് രേഖപ്പെടുത്തിയ താപനില റെക്കോർഡ് തണുപ്പ് ജനജീവിതത്തെ ബാധിച്ചു होता है

പുലർച്ചെ മുതൽ വിമാനത്താവള പരിസരമാകെ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു തണുത്തു വിറച്ചാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങൾ ഉണരുന്നത് ജനജീവിതത്തെ ദുസ്സഹമാക്കിയുള്ള ശീതക്കാറ്റും അതിശൈത്യവും അടുത്ത രണ്ടു ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഡൽഹിയിൽ നിന്ന് നിത്യൻ അംബുജൻ ട്വന്റി